നമസ്കാരം. കേരളത്തിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആരെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. അത് എൻ കെ പ്രേമചന്ദ്രനാണ്. അദ്ദേഹം നിയമസഭയിൽ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്നപ്പോൾ എത്രമാത്രം മികവ് കാട്ടിയോ അതിൻ്റെ പതിന്മടങ്ങ് പ്രഭയിൽ ശോഭിക്കുകയാണ് MP എന്ന നിലയിൽ. ശ്രീ പ്രേമചന്ദ്രന് ഗുരുതരമായ ഹെർണിയ രോഗം ബാധിച്ച് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സഹായിച്ച തൻ്റെ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന UDF-ൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം ഓപ്പറേഷൻ മാറ്റിവെച്ചു. ആ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കപ്പുറം കൊല്ലത്തെ എല്ലാ മണ്ഡലങ്ങളിലും എന്തിനേറെ രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ യാത്ര മുതൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കാൻ പോയി. അതിനൊക്കെ ഒടുവിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം എയിംസിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. അത്തരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എടുത്തു കാണിക്കാൻ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ പ്രേമചന്ദ്രൻ എന്ന MP ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിഷയമുണ്ട്, പ്രതികരണമുണ്ട്, നിലപാടുണ്ട്. കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. പ്രോട്ടോകോൾ ലംഘനവും കുടുംബ മാഹാത്മ്യവും എന്നാണ് തലക്കെട്ട്. പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോട്ടോകോൾ ലംഘനമാണ്. കുടുംബ മാഹാത്മ്യം എന്ന് പറയുന്നത് ആ പ്രോട്ടോകോൾ ലംഘനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തൻ്റെ കുടുംബ മാഹാത്മ്യത്തെക്കുറിച്ച് നടത്തിയ വിവരക്കേടാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടയിൽ നേരിയ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഞാനും ഒപ്പമുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ ഗീതയും പാർലമെന്റ് അനക്സിലെ ICMR ലാബിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി. ആദ്യത്തെ ആന്റിജൻ പരിശോധനയിൽ തന്നെ എനിക്ക് കോവിഡ് പോസിറ്റീവ്, ഗീതയ്ക്ക് നെഗറ്റീവ്. ഓർക്കുക, ഗീത ഡോക്ടറാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളെ രണ്ടുപേരെയും പ്രത്യേക സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആംബുലൻസ് എത്തി എന്നെ സ്ട്രക്ചറിൽ കിടത്തി കോവിഡ് സെൻ്ററിലാക്കി. ആംബുലൻസിൽ എന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ട ഗീതയെ അവർ തടഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ച് സ്ട്രക്ചറിൽ എന്നെ ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോഴേക്കും ആംബുലൻസിനെ പിന്തുടർന്ന് കാറിൽ ഗീത അവിടെ എത്തി. എൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും കൂടെയുണ്ടാകുന്ന ഭാര്യ. ആശുപത്രിയിൽ എന്നെ പരിചരിക്കാനായി ഒപ്പം നിൽക്കണമെന്ന് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടു. PPE കിറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരിചാരകയായി നിന്നുകൊള്ളാമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അവർ അനുവദിച്ചില്ല. അത് മറ്റൊന്നുകൊണ്ടല്ല, നിയമവും ചട്ടവും പ്രോട്ടോകോളും അനുവദിക്കാത്തതുകൊണ്ട് മാത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിത്യവും ഞാൻ കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല. ഭാര്യയെപ്പോഴും കൂടെയുണ്ടെന്ന ധൈര്യം, അതെത്ര വലുതാണെന്ന് മാത്രം എനിക്കറിയാം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായി. ഞാൻ ആശുപത്രിയിലും ഗീത ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലും. വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും അത്. ദിവസങ്ങൾ കഴിഞ്ഞ് രോഗവിമുക്തനായി ആശുപത്രി വിട്ട എന്നെ ഏകനായി സ്ട്രക്ചറിൽ ആംബുലൻസിൽ കിടത്തി ഡൽഹി കാനിംഗ് ലെയിലെ 40-ാം നമ്പർ വസതിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എനിക്ക് വേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ച മുറിയിൽ റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്നതുവരെ ആരും പ്രവേശിച്ചില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായിരുന്നു ആ 2 ആഴ്ചക്കാലം. ഇത് ഞാനിപ്പോൾ കുറിക്കുന്നതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തെ ന്യായീകരിക്കാൻ കുടുംബ ബന്ധത്തെ പരാമർശിച്ച് നടത്തിയ പ്രതികരണം അത്രമേൽ മറുപടി അർഹിക്കുന്നു. രോഗബാധിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം പരിവാരങ്ങളോടുകൂടി പാർട്ടി നേതാക്കളോടൊപ്പം ആശുപത്രിയിലെത്തുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ടെസ്റ്റ് നടത്തി രോഗവിമുക്തി പ്രഖ്യാപിച്ച് കോവിഡ് ബാധിതയായ ഭാര്യയോടൊപ്പം ഒരു സുരക്ഷാ കവചയുമില്ലാത്ത ഗൺമാനും ഡ്രൈവർക്കുമൊപ്പം യാത്ര ചെയ്ത് വീട്ടിലെത്തുന്നു. കോവിഡ് രോഗബാധിതരെ യാത്രയയ്ക്കാൻ MLA അടക്കമുള്ള വലിയ നേതൃനിര ആശുപത്രിയിൽ കാത്തു നിൽക്കുന്നു. കുടുംബ ബന്ധത്തിന്റെ മഹത്വം പറഞ്ഞ് താൻ ചെയ്ത ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനത്തെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി മറ്റുള്ളവരുടെ കുടുംബസ്നേഹം ഇങ്ങനെയായിരിക്കണമെന്നില്ല എന്ന് പരിഹാസ ചുവയോടെ പ്രതികരണവും നടത്തുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് മനസ്സിലാക്കണം, താങ്കൾ ചെയ്തത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഗുരുതരമായ വീഴ്ച താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, കേവലം ശ്രദ്ധക്കുറവാകാം അഥവാ ജാഗ്രത കുറവാകാം. ആർക്കും സംഭവിക്കാവുന്ന വീഴ്ചയാണെന്നും കരുതാം. ഇത് സംബന്ധിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. നിർഭാഗ്യവശാൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും താങ്കൾ തയ്യാറാവുന്നില്ല. എല്ലാവർക്കും അവരവരുടെ കുടുംബം അത്രയേറെ വലുതും സദൃഢവുമാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഹൃദയവിശാലത താങ്കൾക്കില്ലാതെ പോയല്ലോ. തനിക്കെതിരെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറല്ല എന്നതൊരു പ്രത്യേക മാനസികാവസ്ഥയല്ലേ? വിയോജിപ്പിന്റെ സ്വരത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് ജനാധിപത്യ ഭരണാധികാരിക്ക് ചേർന്നതാണോ? ഇപ്പറഞ്ഞ ഗുരുതരമായ ചട്ടലംഘനം
കുടുംബത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്ന അങ്ങേക്ക് സാമൂഹിക അകലത്തെക്കുറിച്ചും ആരോഗ്യ പ്രോട്ടോക്കോളിനെ കുറിച്ചും ജനങ്ങളോട് നിർദ്ദേശിക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? എങ്ങനെ കേരളം അങ്ങയുടെ വാക്കുകളെ മുഖവിലയ്ക്കെടുക്കും? നിയമത്തിന് മുൻപിൽ സർവരും സമന്മാരല്ലേ? ഇനിയും സംശയമുണ്ടെങ്കിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഒന്ന് വായിച്ചു നോക്കണം. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന് മുൻപിൽ പിണറായി വിജയൻ എന്നല്ല, നാം എല്ലാവരും തുല്യരാണെന്നല്ലേ അത് പറയുന്നത്? സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ജനാധിപത്യത്തിന്റെ ദുരന്തവും അധികാരം സമ്മാനിച്ച ഫാസിസ്റ്റ് പ്രവണതയുടെ പ്രതിഫലനവുമാണ്. പ്രേമചന്ദ്രൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുക, ആ ലംഘനം തുടർന്നുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരനും കോവിഡ് ബാധിച്ച് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അവനെ ശുശ്രൂഷിക്കുന്നതിന്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നെടുത്തു കൊടുക്കുന്നതിന്, അവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നതിന് ആരും അവൻ്റെ അടുത്ത് എത്താതിരിക്കുമ്പോൾ, അവൻ അവിടെ കിടന്ന് ഏകനായി ഭക്ഷണം പോലും കിട്ടാതെ മരിക്കുമ്പോൾ, അവനെ സംരക്ഷിക്കാനോ അവൻ്റെ സംസ്കാരം നടത്താനോ ആരും അനുവദിക്കാത്തപ്പോൾ, കോവിഡ് ബാധിച്ച ഭാര്യയോടൊപ്പം സകല പ്രോട്ടോകോൾ ലംഘനങ്ങളും നടത്തിക്കൊണ്ട് MLA ജനപ്രതിനിധികളും അടക്കമുള്ളവരുടെ അകമ്പടിയോടെ ഗവൺമെന്റ് സുരക്ഷയോടെ വീട്ടിലേക്ക് പോവുക, വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുക, ആ തോന്നിവാസത്തെ നിയമവിരുദ്ധതയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കുടുംബജീവിതത്തെ അധിക്ഷേപിക്കുക, ഇതുപോലെ അധമനാവാൻ, ഇതുപോലെ നികൃഷ്ടനാവാൻ ഈ ഭൂമി മലയാളത്തിൽ പിണറായി വിജയൻ അല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.